ഹായ് വ്യൂഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഞാൻ ഡോക്ടർ സ്നേഹ ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണയിൽ നമ്മൾ ഗർഭിണിയാണോ എന്ന് അറിയാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുക തന്നെയാണ് എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ നമുക്ക് ആർത്തവം ആർത്തവം നിൽക്കുന്നത് അതായത് മുടങ്ങുന്നത് അത് ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സിംറ്റം ആയിട്ട് കണക്കാക്കാം എന്നിരുന്നാലും ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും ആർത്തവം റെഗുലറായിട്ട് വരുന്നവർക്ക് മുടങ്ങാറുണ്ട് എന്നിരുന്നാലും ആർത്തവം മുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാണോ എന്ന് സംശയിക്കാവുന്ന ചില ലക്ഷണങ്ങളും ഇതിനോടൊപ്പം ഉണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയാണ് അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർത്തവം മുടങ്ങുന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള പ്രഗ്നൻസിയുടെ ആദ്യ ലക്ഷണമായിട്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ആ സമയത്ത് ഭയങ്കര ഉറക്കം എപ്പോഴും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണും ചില ആൾക്കാരിൽ മനം പുരട്ടൽ അതായത് ഛർദ്ദി ചില സമയത്തുണ്ടാവും അതെല്ലാവർക്കും കാണണമെന്നില്ല പക്ഷേ സാധാരണയായിട്ട് ഒരു പ്രഗ്നൻസി ഡിക്റ്റേറ്റ് ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴായിരിക്കും കൂടുതലും നമ്മൾ ചർത്തി അല്ലെങ്കിൽ മനം മനംപൊരട്ടലൊക്കെ കാണുന്നത് ചിലർക്ക് അതിന് മുന്നേയും ഇതേപോലത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ സ്ഥലങ്ങൾ ഭയങ്കര മൃദുലമായിരിക്കും പെട്ടെന്ന് നല്ല വേദന ഉണ്ടാ വേദന ഉണ്ടാക്കും പ്രസ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്നുള്ളൊരു വേദന അനുഭവപ്പെടും അതൊക്കെയാണ് പിന്നീടുള്ള ലക്ഷണമായിട്ട് പറയുന്നത് അതല്ലാതെ ആയിട്ടുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു മനം പുറത്തില്ല അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് പറയുന്നത് പിന്നീട് എപ്പോഴും മൂത്രം പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നും അതായത് എപ്പോഴും ബാത്റൂം പോകുക ഒരിക്കൽ പോയിട്ട് വന്നിട്ട് കുറച്ച് സമയം വീണ്ടും ഒഴിക്കാനുള്ള ടെൻഡൻസി തോന്നുക പെട്ടെന്നുള്ള ക്ഷീണം ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് കഴിച്ചാലും പെട്ടെന്ന് വയർ വീർക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ തോന്നുക ആഹാരത്തിനോട് വെറുപ്പ് തോന്നുക പിന്നീടുള്ളത് പ്രധാനമായിട്ടുള്ള ലക്ഷണമെന്ന് പറയുന്നത് സ്പോട്ടിംഗ് ആണ് അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് സ്പോട്ടിംഗ് അതായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ബീജസങ്കലനം നടന്ന് അണ്ടം ഗർഭപാത്രത്തിൻ്റെ ഫിത്തിയിൽ വന്ന് ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് സാധാരണയായിട്ട് ഗർഭധാരണത്തിന് ശേഷം പത്ത് മുതൽ പതിനാല് ദിവസമാണ് ഇത് ഈ സ്പോട്ടിംഗ് കാണപ്പെടുന്നത് ആർത്തവ കാലയളവിലാണ് ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നത് എല്ലാ സ്ത്രീകളിലും ഇത് ഉണ്ടാകണമൊന്നും ഇല്ല പിന്നീടുള്ളത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ ഒരു വേദന അനുഭവപ്പെടാറുണ്ട് ചിലരിൽ മലബന്ധം ഉണ്ടാവാറുണ്ട് അതായത് ഈ ഹോർമോണിൻ്റെ വ്യത്യാ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാറ്റങ്ങളൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന മലബന്ധം ഉണ്ടായിരിക്കും പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ബലം പിടിക്കാതിരിക്കുക അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായും ആദ്യഘട്ട ഗർഭധാരണ സമയത്തുണ്ടാവുന്ന ലക്ഷണങ്ങളായിട്ട് പറയുന്നത് എന്നിരുന്നാലും പ്രഗ്നൻസി എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് ഒരു പ്രഗ്നൻസി ടെസ്റ്റിലൂടെ തന്നെയാണ് ലക്ഷണങ്ങൾ വച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് മുൻകൂട്ടി കൊണ്ട് കൊണ്ടിരിക്കരുത് അതായത് പല ഇതേപോലത്തെ ലക്ഷണങ്ങൾ പല അസുഖങ്ങളുടെയും ചില സമയത്ത് അതിൻ്റെ കാരണങ്ങളാവാം അപ്പോൾ എന്തായാലും നമുക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് വഴി മാത്രമേ നമുക്ക് ഗർഭധാരണം ഉണ്ടാവും ഇല്ലേ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഫലപ്രദമായെന്ന് കരുതുന്നു